ബിഗ് ബോസ് സീസൺ സിക്സ് ഡേ മുപ്പത്തൊന്നിൻ്റെ ലൈവ് കാർ ടാസ്കിൻ്റെ കാര്യം ഞാൻ ജുമാ പറഞ്ഞത് കേട്ടോ സീക്രട്ടേജൻറ്റ് സായി കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് ഓർത്ത സമയത്ത് എനിക്ക് തോന്നിയതാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ മിസ്സിംഗ് ആണ് ആ മിസ്സിംഗ് ആയിട്ടുള്ള ഒന്നാമത്തെ സംഗതി അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസ് ആ ഒരു കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ എവിടെ നിന്നാണ് പ്രതീക്ഷിച്ചു തുടങ്ങിയത് അദ്ദേഹം കാറിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോകളിൽ നിന്നാണ് ആ ഒരു കംഫർട്ട് സ്പേസ് അദ്ദേഹത്തിന് മിസ്സിംഗ് ആണ് അതേപോലെ ഐഫോണിൻ്റെ മൈക്ക് ഐഫോണിൻ്റെ മൈക്കും അദ്ദേഹത്തിന് മിസ്സിങ് ആണ് ഇവിടുത്തെ മൈക്കിൻ്റെ ബ്രാൻഡ് ഏതാ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ മൈക്കിനകത്തൂടെ പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് അത്ര പഞ്ചങ്ങ് കിട്ടുന്നില്ല ഓളിയം കുറവാണ് ഭയങ്കര സ്ലോയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി ഉണ്ട് ആ പ്രതീക്ഷ നൽകേണ്ടതാണ് എനിക്ക് ഇപ്പോഴും സായിയുടെ കാര്യത്തിൽ പ്രതീക്ഷ പോയിട്ടില്ല സായി പുറത്തുനിന്ന് കുറേയധികം കാര്യങ്ങൾ കേട്ടിട്ടാണ് വന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള സ്റ്റഫ് പുള്ളിയുടെ ഉണ്ട് പ്ലാനുണ്ട് അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇതുമായിട്ടൊന്ന് സിങ്ക് ആയി കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കണ്ടന്റ് വരും അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഗെയിം കളിക്കാതെ മാറി നിൽക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റായിട്ട് സായി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം പുറത്തുനിന്ന് വന്ന ആ ഒരു കാര്യങ്ങളുടെ ഹാങ്ങ് ഓവർ നിൽക്കുകയാണ് അതിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റികൾ വരണം ടാസ്ക് കാര്യങ്ങളൊക്കെ വരണം അപ്പോൾ അവിടെ ഒരു സാധ്യത ജിൻഡോയാണ് ജിൻഡോ രാവിലെ സീക്രട്ട് ഏസൻറ്റുമായിട്ട് സായി കൃഷ്ണയുമായിട്ട് ചെറിയ രീതിയിലൊന്ന് കോർക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഒരു സിറ്റുവേഷനിൽ സായി അവിടെ റേസ് ആവുന്നുണ്ട് സായ് ജിൻഡോടെ റേസ് ആവുന്നുണ്ട് ഇപ്പോൾ ജിൻഡോ ആൻഡ് സായി നമുക്കറിയാം രണ്ടാൾക്കാരും വന്നപ്പോൾ തൊട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബയ്യ ബയ്യ വിളിച്ച ടീമുകളാണ് ഇപ്പോൾ ജിൻഡോയ്ക്ക് സായ് എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സായ് തനിക്കെതിരെ ഒരു ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്ന എന്നുള്ള തോന്നലുണ്ട് സായിക്ക് ജിൻഡോയെ കുറേ കുറേയധികം സാധനങ്ങൾ അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഒരു സിറ്റുവേഷൻ വളരെ സിമ്പിളായിരുന്നു മോർണിംഗ് ക്യാപ്റ്റൻ അതേപോലെ തന്നെ പവർ ടീം അസംബ്ലി നടത്തുകയാണ് ഭയങ്കര ബോറു പരിപാടിയാണ് അത് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെളുപ്പം എഴുന്നേറ്റ് വരുമ്പോൾ ഓർക്കപ്പീസിൽ അവിടെ പോയി നിർത്തി ഇവരിങ്ങനെ ഒരുമാതിരി സ്കൂളിൽ പിള്ളേർ പോലും നിൽക്കത്തില്ല വെയിലത്ത് അപ്പോൾ അത് ബോറു പരിപാടിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന് അവരുടെ കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ കണ്ടസ്റ്റൻസ് അങ്ങനെ പറയില്ല കാരണം എല്ലാവരും മൊത്തത്തിൽ അതൃപ്തരായിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് പറയാൻ പറ്റാത്ത പവർ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സായ് ജാസ്മിനോട് അകത്ത് വെച്ച് സംസാരിക്കുകയാണ് ഇപ്പം ജിൻഡോ ഒരു സിറ്റുവേഷൻ നോക്കി കാണുകയും കിച്ചനിൽ ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സായിക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വരികയാണ് അവിടെ സായി റൈസായി ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് മോർണിംഗ് തൊട്ട് തന്നെ മൊത്തത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് അപ്പോൾ സായിയുടെ കാര്യം ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞു എന്നുള്ളതുള്ളൂ ഈ അൻസിബ ആൻഡ് അപ്സര അൻസിബ ആൻഡ് അപ്സരയുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കറിയാം അൻസിബ് സ്കൂൾ ലീഡറെ പോലുള്ള അപ്സരയുടെ അപ്രോച്ചിൽ തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവർക്കിടയിൽ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പം ഇന്ന് രാവിലെയും അൻസിബ ഈ മോർണിംഗ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് വേറൊന്നും ഇവർക്ക് ചെയ്യാനില്ല പവർ ടൈമാണ് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് സിബിം പറയുന്നുണ്ട് കാരണം പവർ ടൈം ഒരു പരിപാടി നടത്തുന്നു അൻസിബ പങ്കെടുക്കുന്നില്ല അപ്പം ബാക്കിയുള്ള ആളുകൾക്ക് അനുസിപ്പിച്ച് കൊടുക്കുന്ന ഒരു ശിക്ഷയിൽ കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഇത് സ്ഥിരമായിട്ട് ഒരു നാടകമായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇവിടെ സിബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അധികാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് മുന്നേ ഉള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്ന വേഡ് യൂസ് ചെയ്തു അത് ശരിക്കും അപ്സരയ്ക്ക് ഇഷ്ടമായില്ല അപ്സരിക്കിഷ്ടമാകാത്ത സമയത്ത് ഗബ്രി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഗബ്രിക്കും കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു കൊടുക്കലെന്നുള്ളതാണല്ലോ ഗബിറി പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉൾട്ടയടിക്കുന്നുണ്ട് അപ്പം ഗബിർ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊരു കോംപ്രമൈസിന് യോഗ്യതയില്ലാത്ത ആളാണ് അൻസിബ യോഗ്യത എന്ന് പറയുന്ന ഒരു വേടിലൊക്കെ സിബിൻ പറയുന്നുണ്ട് അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അപ്പോൾ അർജുനയ്ക്ക് അപ്പം തന്നെ സംഭവം മനസ്സിലായി ഗബ്രിയുടെ ചില പദപ്രയോഗങ്ങൾ പ്രശ്നമാണ് എന്നുള്ളത് അത് പിന്നീട് സംസാരിക്കുന്നുണ്ട് ഇന്നലെ മുതൽ തന്നെ ഗബ്ബ്രിയിൽ കാര്യമായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ശരിക്കും സിബിൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് അപ്സരയുടെ ആ ഒരു ലീഡർ എന്ന് പറയുന്ന ആ ഒരു ഒരു ഗെയിമിംഗ് പരിപാടി ഉണ്ടല്ലോ അത് ഇനി വർക്കാവില്ല ആദ്യ ദിവസങ്ങളിൽ കണ്ടസ്റ്റൻസ് അങ്ങനെ വെറും ആവറേജ് ആയിട്ട് നിന്നതുകൊണ്ടാണ് അപ്സറയുടെ ആ ഒരു ക്യാപ്റ്റൻസിക്ക് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത് പക്ഷേ ഇത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമേഴ്സ് പുറത്തുനിന്ന് വരുന്ന സമയത്ത് അപ്സറയുടെ ആ ഒരു സ്ഥിര അപ്രോച്ച് ഇവിടെ വർക്കാവാൻ സാധ്യതയില്ല സിബിൻ പറയുന്ന കാര്യങ്ങളോട് വെറുതെ എതിർക്കുകയാണ് രാവിലെ അപ്സർ ചെയ്യുന്നത് സിബിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ വന്നതെന്ന് തൊട്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ക്രിസ്പാൻ ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ആവശ്യമില്ലാത്ത കേസുകളിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ടാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അനസിബ പങ്കെടുത്തില്ല നാളെയും പങ്കെടുക്കില്ല പക്ഷേ ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം പവർ ടീം എന്തെങ്കിലും പവറായിട്ട് ചെയ്യണം മാതൃകാപരമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ നാളെ തൊട്ട് പങ്കെടുക്കില്ല അപ്പോൾ അൻസിബയ്ക്ക് ഒരു പണീഷ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ആ ഒരു പണീഷ്മെന്റിനെ കുറിച്ചിട്ടുള്ള ആലോചയിൽ ഗബ്രിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് രാവിലത്തെ അസംബ്ലി അൻസിബ ലീഡ് ചെയ്യട്ടെ അപ്പോൾ അവരത് മണിയടിച്ച് ബോർഡിൽ എഴുതിയിരുന്നുണ്ട് അൻസിബി ഈ ഒരു കാര്യങ്ങളെങ്ങനെ നോക്കിക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല മോർണിംഗ് അസംബ്ലി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തിരി ബോറിങ് ആണ് ഇത് വൈകിട്ടേ തന്നെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകിട്ട് ഈ പ്രശ്നങ്ങൾ അന്നന്നത്തെ പ്രശ്നങ്ങൾ വൈകിട്ട് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് തന്നെ നെഗറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ രാവിലെ എന്ന് പറയുമ്പോൾ പല ആളുകൾക്ക് പല പ്രകൃതിപരമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടോ അപ്പോൾ ഋഷി ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് പറയുകയുണ്ടേ രാവിലെ ബാത്റൂമിൽ പോകണം അപ്പോഴാണ് ഇവിടെ അസംബ്ലി ശരിയായിരിക്കും പല ആളുകൾക്കും പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിക്കണമല്ലോ ഒന്നാമതായി ഈ സോങ്ങ് കഴിഞ്ഞിട്ട് തന്നെ ഉള്ള ഒരു ഒരു സെഷനാണ് എന്ന് പറയുന്നത് ആളുകൾ പെട്ടെന്ന് കേട്ട് ഞെട്ടി എഴുന്നേറ്റ് ഓടി വരുന്ന പരിപാടിയാണ് കിച്ചണിൽ പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കുന്നില്ല എന്നൊരു പരാതി ജിൻഡോയ്ക്ക് സിബിൻ അവിടെയും ഒരു ഫണ്ണ് ഇടുന്നുണ്ട് അത് രസമാണ് അല്ലെങ്കിൽ ചുമ്മാ അലമ്പായി പോവില്ലേ സിബിൻ പറയുന്നത് രാത്രി തന്നെ ജിൻഡോ ഇത് വന്ന് നോക്കി വെത്തിട്ട് രാവിലെ എടുത്തിടുന്നതാണ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് അപ്പോൾ അത് അങ്ങനെ പരിഹരിക്കപ്പെട്ടു വളരെ സിമ്പിളായിട്ട് അപ്പോൾ പൂജയൊക്കെ ഉണ്ട് പൂജയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ജിൻഡോട് തർക്കിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം ബാക്കിയുള്ള ആൾക്കാർ അത് ഞങ്ങൾ ചെയ്യേണ്ടതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് ഇതുണ്ടാക്കി അപ്പോൾ പൂജ പറഞ്ഞു ഓക്കെ അത് നമുക്ക് ചെയ്യാം പരിഹരിക്കാം അപ്പോൾ അത് ഒഴിവാക്കി അപ്പം അവിടെ സ്കോപ്പ് ഇല്ലാണ്ടായിപ്പോയി ഒരു ഒരു കോൺഫ്ലിക്റ്റിന് സ്കോപ്പ് ഇല്ലാതായിപ്പോയി അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ ഒരു ക്രിറ്റിസിസം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെയാണ് അല്ലാതെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ് ഇപ്പം അഭിഷേക് ആൻഡ് അബി അപ്പം അവർ രണ്ടാൾക്കാരും ഒന്നൊന്ന് ഇതായിട്ടാണ് നിൽക്കുന്നത് വേറെ വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഇല്ല ഇപ്പം മറ്റേ അഭിഷേക് ശ്രീകുമാർ വന്നിരിക്കുന്ന കണ്ടന്റ് അത് അതേ ദിവസം പോകാത്തൊരു കണ്ടന്റാണ് ബാക്കിയുള്ള ആളുകൾക്ക് അതുമായിട്ട് കണക്ഷൻ ഇല്ല അപ്പോൾ അത് വിട്ടിട്ടുണ്ട് അബി ചില കാര്യങ്ങൾ പുറത്തു നിന്നുള്ളത് കേട്ട് റെക്കോർഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് ഇപ്പം ഗബ്രി ഗബ്ബിയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ശ്രീരേഖയുടെ ചില പ്രോച്ചുകൾ ജാൻമണിയുടെ ചില പ്രോച്ചുകൾ അപ്പോൾ അതൊക്കെ പിടിക്കാൻ വന്നതാണ് അപ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണിയുടെ വസ്ത്രത്തെക്കുറിച്ചിട്ട് ശ്രീരേഖ പറഞ്ഞൊരു കമൻറ്റ് അത് ഇന്ന് അബി ശ്രീരേഖയോട് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ പറഞ്ഞത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ചിരി വരുന്ന രീതിയിലാവരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ശ്രീരേഖ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് ജാൻമണിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജാൻ ലാലേട്ടൻ പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല ആര് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല അത് അവരുടെ ഒരു ക്യാരക്ടറാണ് അവർ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് വരുന്നത് എന്ന് പറയുന്ന അതൊരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി കൂടെ എനിക്ക് ഫീൽ ചെയ്തു കാരണം പുള്ളിക്കാരി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എന്ന് പറയുന്ന സമയത്തും പുള്ളിക്കാരിയെ ആ ഒരു വലിയ ഫാമിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിറ്റുവേഷനുണ്ട് അപ്പം പണ്ട് കാലത്തെ ഓർമ്മയാണ് ആ ഒരു വലിയ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ അത് നഷ്ടപ്പെട്ടതിലുള്ള ചില കാര്യങ്ങളാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് എന്നൊക്കെ ഇന്നലെ ഒരു സ്റ്റോറി സെഷനിൽ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ജാൻമണിയുടെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതില്ലെങ്കിൽ ജാൻമണി ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റുകൾ അംഗീകരിക്കുന്ന എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒച്ചയിടാത്ത ജാൻമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറില്ല ഇത് അയാളുടെ ക്യാരക്ടറാണ് അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് അയാളെ വീണ്ടും പാമ്പർ ചെയ്യുക എന്നുള്ളതല്ല അയാളുടെ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള മര്യാദ പഠിപ്പിക്കലുകൾ ഒഴിവാക്കി ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കാണുക ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ജിൻഡോ ആൻഡ് ശരണ്യ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് ഇന്നലെ പറഞ്ഞില്ല ശരണ്യയുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജിൻഡോയുടെ ഒരു കമൻറ്റ് ശരണ്യ ഇന്നലെ വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരിധികം സ്ക്രാച്ചുകളുള്ള ഒരു ജീൻസ് ടോപ്പൊക്കെ ഉപയോഗിക്കുണ്ടായി ഇപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഇന്നലത്തെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ ഓരോ കണ്ടസ്റ്റൻസും ഓരോ ദിവസവും ഇടുന്ന ചില ഡ്രസ്സുകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാറില്ല അത് ശരണ്യേടെ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ ജിൻഡോ ഈ പറയുന്ന സംഭവം പുറത്ത് പറഞ്ഞു പുറത്ത് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞ വേറെ ഒരു രീതി ഉണ്ട് ഇപ്പോൾ നമ്മൾ എസെറ്റിക്സ് വെച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞത് വേറൊരു രീതിയിലാണ് ഇത് കുട്ടികൾ കുടുംബ പ്രേക്ഷകർ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നതാണ് ശ്രദ്ധിക്കണമെന്നുള്ളത് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നു ജിൻഡോയുടെ കയ്യിൽ നിന്ന് പോയി ജിൻഡോ സോറി പറഞ്ഞു അപ്പോൾ അതാണ് അയാൾ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇഷ്യൂ ഡ്രസ്സിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും പിന്നെ അധികം മുന്നോട്ട് പോവില്ല കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്കും ഇതിനകത്ത് പെട്ട ആളുകൾക്കും അറിയാം അങ്ങനെ ഒരു കമൻറ്റ് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോറി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ രീതി ശരണി നല്ല രീതിയിൽ അതൊരു പ്രശ്നമാക്കി മാറ്റുന്നുണ്ട് അത് ശരണിയുടെ പെർസ്പെക്റ്റീവില് അത് ഒരു പ്രശ്നമാക്കേണ്ടതാണ് കാരണം അങ്ങനെ ഒരു കമൻറ്റ് അങ്ങനെ ഒരു കമൻറ്റ് പുറത്തേക്ക് വരുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതായിരിക്കാം അതൊരു വലിയ ഇഷ്യൂ ആവുന്നത് അതേപോലെ ഈ ശരണയ്ക്ക് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ബോയ്സ് ആരെങ്കിലും ബെഡ് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനും ഇന്നലെ പറയുകയുണ്ടായി എന്നാൽ അത് പോസിബിളല്ല അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് റിഷിക്കുന്നൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോ നിലത്തിറങ്ങി കിടക്കുന്ന ഒരു സാധ്യത ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെയാ ഇന്നത്തെ ലൈവിൽ കണ്ട കാര്യങ്ങൾ ഇന്നലത്തെ ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തതാണ് നന്ദി